അരിയിൽ നല്ല ബീഫ് റോസ്റ്റ് ഉണ്ട്. ഈ പൊറോട്ടയും ഈ ബീഫ് റോസ്റ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തോട്ടെ. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഓ, നമ്മുടെ തണ്ട് നല്ലൊരു കോട്ടിംഗ് മസാല ഉണ്ട് അതിൻ്റെ മുകളിൽ. എവിടെ ബീഫ്? ഓ, അപ്പം ബീഫിൻ്റെ വാരിയിലുമെന്ന് പിച്ചി പറിച്ച കുറച്ച് കഷ്ണവും മസാലയും കൂടെ ഒന്ന് പിടിച്ചോട്ടെ. അതെ, നമ്മളിന്ന് പതിവ് പോലെ ഒരു കിച്ചണിലാണ്. മൂസക്കുട്ടിക്കാരനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇക്ക എന്തൊക്കെ വിശേഷങ്ങൾ? സുഖല്ലേ? പിന്നെ ഇക്ക ഇവിടെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കും. ഞാൻ കോഴിക്കോടാ ഉള്ളത്, അതുകൊണ്ട് തന്നെ ബിരിയാണി എന്ന് പറയാനില്ല. തലശ്ശേരി ബിരിയാണി ഇക്ക കണ്ണൂക്കാരനാട്ടോ അല്ലേ? കണ്ണൂക്കാരനാണ്. പക്ഷേ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റ് ആണ്. ചിക്കൻ കറി, ചിക്കൻ വറുത്ത കറി, പിന്നെ ബീഫ് കറി, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്. കഴിഞ്ഞ 35 വർഷമായി റെസ്റ്റോറന്റ് ഫീൽഡിലാന്ന് പറഞ്ഞു. അപ്പോ നമ്മളുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോ ഞാനിപ്പോ ഈ പറഞ്ഞ ബിരിയാണി ഇതൊന്നും അല്ല ഇക്കാരോട് ചോദിക്കാൻ പോണത്. പാൽക്കപ്പ, പാൽ പൊറോട്ട, അങ്ങനെ കുറെ വെറൈറ്റി സ്പെഷ്യൽ നാടൻ സ്പെഷ്യൽ ഉണ്ട് പറഞ്ഞു അല്ലേ? പാൽക്കപ്പ, പാൽ പൊറോട്ട, ഈ കപ്പേന്റെ കൂടെ തന്നെ പല ഐറ്റംസ് ഉണ്ട്. ചിക്കനിലുണ്ട്, ബീഫിലുണ്ട്, ചെമ്മീനിലുണ്ട്, മട്ടനിലുണ്ട്, പല ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇക്ക സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കി തരും. പാൽ പൊറോട്ട എന്ന സാധനം ഉണ്ട് അല്ലേ? പാൽ പൊറോട്ട നല്ല പൊറോട്ടയും പൊറോട്ട, ഇത് പിന്നെ ഇതേപോലെ തന്നെ പാല്, തേങ്ങാപ്പാല്, തേങ്ങാപ്പാല്, പിന്നെ മസാലകൾ ഇടും. പിന്നെ അതിൽ ബീഫ് കൊണ്ടുനാക്ക് ബീഫ് ഇടും, ചിക്കൻ കൊണ്ടുനാക്ക് ചിക്കൻ ഇടും, ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ പാൽ പൊറോട്ട അല്ലേ? നാടൻ ഐറ്റംസ് ഇങ്ങനെ കുറേ 30-36 വർഷത്തോളം ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എല്ലാം മുതൽ ആരും കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ ജീവിച്ചിങ്ങനെ പോകുന്നത്, ഞാനങ്ങനെ ജീവിച്ചു പോകുന്നത്, ഈ തൊഴിൽ കൊണ്ട് ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. കോൺഫിഡൻസ് ആണ്, നല്ല ഇത് തന്നെ, നല്ല രീതിയിൽ തന്നെ. നല്ല അഭിപ്രായങ്ങളാണ്, ആരും ഇതുവരെ തെറ്റ് പറഞ്ഞിട്ടില്ല ഒരാളും. അപ്പൊ ആ കോൺഫിഡൻസ് ഉണ്ട്, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ആ ധൈര്യം ഉണ്ട് മനസ്സിൽ. അപ്പൊ നമുക്ക് അതുപോലെ കഴിച്ചു വെക്കണം. മൂസക്കാരന്റെ, മൂസക്കുട്ടിക്കാരന്റെ അല്ലേ? മൂസക്കുട്ടിന്നേ മൂസക്കുട്ടിക്കാരന്റെ പാൽ പൊറോട്ടയും അതുപോലെ പാൽക്കപ്പയൊക്കെ ഒന്ന് ട്രൈ നോക്കട്ടെ, ഞാൻ അഭിപ്രായം പറയാം. പിന്നെ അത് മാത്രമല്ല, കുറെ വെറൈറ്റി ഡിഷുകളുണ്ട് ഇവിടെ, ഒക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ നമ്മൾ കുറച്ചു നേരം മൂസക്കാരോട് സംസാരിച്ച് ഇന്ന് കിച്ചണിൽ അങ്ങനെ ഇറങ്ങി. കിച്ചണിൽ നമ്മുടെ നല്ല പാൽക്കപ്പ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനും കണ്ടു. അവിടെ പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ നല്ലത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പാൽക്കപ്പയുടെ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ എറണാകുളത്തൊക്കെ ചെയ്തിരുന്നു. പക്ഷേ കോഴിക്കോട് നല്ലൊരു പാൽക്കപ്പ കിട്ടുന്ന പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം കോഴിക്കോട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നല്ല വേവുള്ള കപ്പ, നല്ല പൊടിയുള്ള കപ്പയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നന്നായി വേവിച്ചതിന് ശേഷം, നന്നായി ഉടച്ചതിന് ശേഷം, പിന്നെ ഒരു ചട്ടിയിലിട്ടതിന് ശേഷം തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാല്, തേങ്ങയുടെ ഒന്നാം പാലൊഴിച്ച് എന്നിട്ട് നന്നായി മിക്സി ഇളക്കിയെടുക്കുന്നു. അതിനകത്ത് കടു പൊടിച്ചിട്ടുണ്ടാകും, കുറച്ച് എണ്ണ ഉണ്ടാകും. ആ ഒരു കപ്പയുടെ തേങ്ങാപ്പാലും കൂടെ മിക്സ്, എന്നിട്ടത് ഒരു മൺചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് നല്ല ബീഫാണെങ്കിൽ ബീഫ്, ചിക്കൻ അല്ലെങ്കിൽ അതുപോലെ സീ ഫുഡ്, സീ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്മീനൊക്കെ വരുന്നതിനകത്ത് നല്ലൊരു തിക്ക് ഗ്രേവി മസാല ഉണ്ടാക്കിയിട്ട് അത് ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കുന്നു. ആ ഒരു തിക്ക് മസാല, സ്ട്രോങ് മസാലയും ഈ തേങ്ങാപ്പാലും കപ്പയും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് നമ്മുടെ പാൽക്കപ്പ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം. അപ്പോൾ അതെന്തായാലും ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, കണ്ടിട്ട് തന്നെ അടിപൊളിയായിട്ട് തോന്നുന്നു എനിക്ക്. അതേപോലെ തന്നെ പാൽപൊറോട്ട, പാൽപൊറോട്ടയ്ക്ക് വേണ്ടി ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ ഒരു പൊറോട്ട ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ ബീഫിൻ്റെ റോസ്റ്റ്, ബീഫ് റോസ്റ്റും ബീഫിൻ്റെ കറിയും കൂടെ മിക്സാക്കിയാണ് ചേർക്കുന്നത്. അത് ചേർത്തതിന് ശേഷം പിന്നെ മുകളിൽ ഒരു പൊറോട്ട ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ തേങ്ങാപ്പാൽ വീണ്ടും ഒഴിച്ച് പിന്നെ അവസാനം കുറച്ച് നട്ട്സും അലങ്കാരത്തിനുള്ള സാധനങ്ങളൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുക്കുന്നു. തേങ്ങാപ്പാലിൻ്റെയും പൊറോട്ടയുടെയും ബീഫിൻ്റെയും റോസ്റ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇതിൽ വരാൻ പോണത്. ചട്ടി പിന്നെ നന്നായി അലുമിനിയം ഫോയിൽ വെച്ച് സീൽ ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കുന്നു. അതാണ് നമ്മുടെ പാൽ പൊറോട്ട. പാൽ പൊറോട്ട ഞാൻ കഴിച്ചിട്ടില്ല, പലയിടത്തും കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മുടെ കോഴിക്കോട് വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എവിടെ നല്ലത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് എവിടെ വെച്ചാൽ കോഴിക്കോട് ബീച്ചിലുള്ള തക്കാരത്തിലാണ്. തക്കാരം റെസ്റ്റോറൻറ്റ് ഇവിടെ വളരെ ഫേമസ് ആണ്. ഇവിടുത്തെ നാടൻ ഫ്യൂഷൻ ഐറ്റംസിന് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ഈയിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പാൽ പൊറോട്ടയും പാൽ കപ്പയൊക്കെ നമ്മൾ എന്തായാലും ട്രൈ ഉണ്ട്. കുറച്ച് കൂടുതൽ ഐറ്റംസും ഉണ്ട്. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ സീറ്റിംഗ് നല്ലൊരു ഫൈൻ ഡൈൻ ഫാമിലി സിറ്റിംഗ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല സ്പീഷ്യസായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു ഇവരുടെ മെനു തന്നെ ഒരു ഡിഫറൻ്റ് ആണ്. മെനു എന്ന് പറഞ്ഞാൽ ഒരു ആധാരക്കെട്ട് പോലത്തെ ഒരു മെനു ആണ് ഞാൻ തോന്നിയിരിക്കുന്നത്. ഒരു വെറൈറ്റി തോന്നി. ഇവരുടെ ഒരു യുണീക്നെസ് ഇവരുടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ടേബിളും ചെയറും അടക്കം എല്ലാം ഒരു വിൻറ്റേജ് സ്റ്റൈൽ ഫീൽ ചെയ്യുന്നു. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇവിടുത്തെ ഫുഡും അടിപൊളിയാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ആദ്യമായിട്ട് ഒന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഐറ്റംസൊക്കെ ട്രൈ നോക്കാം. എല്ലാം ടേബിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം പാൽക്കപ്പയും ചെമ്മീനും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാൽക്കപ്പയും ചിക്കനും, ചിക്കൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അൽഫാമിൻ്റെ ഒരു ക്വാർട്ടർ പീസ് വരുന്നുണ്ട്. അതുപോലെ നല്ല നല്ലൊരു മസാലയും പിന്നെ പാൽക്കപ്പയും ബീഫ് റിബും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മംഗലച്ചോറ്, കണ്ണൂർ കല്യാണങ്ങൾക്ക് രാത്രി വിളമ്പുന്ന ഒരു സ്പെഷ്യലാണത്. മൺചട്ടിയിൽ നെയ്ച്ചോറും അതുപോലെ തന്നെ പിന്നെ ചിക്കൻ പൊരിച്ചത്, ബീഫ് റോസ്റ്റ്, ബീഫ് കറി, പരിപ്പ് കറി, ചമ്മന്തി, അച്ചാർ, പപ്പടം എല്ലാം വരുന്ന ഒരു അടിപൊളി സ്പെഷ്യലാട്ടോ. എന്തായാലും കഴിച്ചോട്ടെ. പിന്നെ നമ്മുടെ പാൽ പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുകമാറി വന്ന ഐറ്റം ബേപ്പൂർ സുൽത്താൻ കുഞ്ച്. അടുത്ത ഐറ്റം വന്ന് ജപ്പാൻ ചിക്കൻ. ഈ പുക മാറിച്ച അടുത്ത ഐറ്റം ജപ്പാൻ ചിക്കൻ. യെസ്, നമുക്ക് കഴിച്ചു തുടങ്ങാം. എന്താ പാൽ പൊറോട്ടയും തുടങ്ങാം. പൊറോട്ട എന്താ തേങ്ങാപ്പാലൊക്കെ മിക്സായി കിടന്ന് അങ്ങ് കുതിർന്ന് കിടക്കുന്നുണ്ട്.
പൊറോട്ട മാത്രം കഴിയുമ്പോൾ അടിപൊളി ആവും. വേണ്ട, അടിയിൽ നല്ല ബീഫ് റോസ്റ്റ് ഉണ്ട്. ഈ പൊറോട്ടയും ഈ ബീഫ് റോസ്റ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല, മസ്റ്റ് ആയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൊറോട്ടയും ബീഫും ഇഷ്ടപ്പെടുന്ന. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഓ കഴിച്ചില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് കഴിച്ചു നോക്കണം. പാൽ പൊറോട്ട നമ്മുടെ തക്കാരത്തിൽ. അടുത്ത് നമുക്ക് ജപ്പാൻ ചിക്കൻ കഴിച്ചു നോക്കാം. നല്ല തിക്ക് വൈറ്റ് ഗ്രേവി പ്ലസ് ചിക്കൻ പീസ്. സംഭവമുള്ളൂ, ഒരു രക്ഷയില്ല. ചിക്കനിൽ മസാല ഒട്ടും ഇഷ്ടമല്ല, ഒരു ലൈറ്റ് ഒരു വളരെ എവിടേക്കൊരു ലൈറ്റ് സ്വീറ്റ്നസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്യാം. നല്ല കാഷ്യൂവിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നു, കാഷ്യൂ ക്രീം മിൽക്ക് അതിൻ്റെയൊക്കെ ഫ്ലേവർ വരുന്നുണ്ട്. സംഭവമുള്ള കേട്ടോ ജപ്പാൻ ചിക്കൻ, അതും മസ്റ്റ് ട്രൈ ആണ്. എന്താ ചെയ്യുക? നൈസ് പത്തിരി വിത്ത് തേങ്ങാപ്പാൽ. ഇന്നൊരു പീസ് അങ്ങനെ എടുക്കുക. നമ്മുടെ സുൽത്താൻ കുഞ്ചിൻ്റെ കൂടെ മസാലയും ചെമ്മീനൊക്കെ വരുന്ന രീതിയിൽ പിടിക്കുക. വാ പൊളി. പാൽക്കപ്പിയും ചെമ്മീനും കേട്ടോ, പാൽക്കപ്പിയും ചെമ്മീനും അടിപൊളി ടേസ്റ്റ്. സംഭവം ആ ചെമ്മീനും ആ പാൽക്കപ്പിയും കൂടെ രക്ഷയില്ല. അത് കുറച്ച് പുളിയുള്ളൊരു മസാല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി പുളി അത് പോരെങ്കിൽ നമ്മുടെ ഒരു പുളി എരിവ് ഒന്ന് കയറ്റണമെങ്കിൽ കാന്താരി ചമ്മന്തി ഉണ്ട്. അതൊന്ന് മിക്സ് ചെയ്യുക, പുളിക്കുക, അടിപൊളി കേട്ടോ. ഇതും മസ്റ്റേയാണ്. എന്താണ് ഇങ്ങനെ മസ്റ്റേ വരുന്നത് എനിക്കറിയില്ല. എല്ലാം മസ്റ്റേ ഇപ്പോൾ കഴിച്ചതൊക്കെ. അടുത്തത് മംഗലച്ചോറ്. മംഗലച്ചോറ് എങ്ങനെയുണ്ട് ഫസിയെ? ഞാൻ ഒരു പ്രാവശ്യം രണ്ട് പൊടിയൊക്കെ കഴിച്ച്, അടിപൊളിയാണ്. കറക്റ്റ് ഒരാ പറഞ്ഞ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾ അവിടുത്തെ കല്യാണങ്ങൾക്ക് ഇങ്ങനത്തെ ചോറുണ്ടോ? തല ദിവസം ഉണ്ട്, ഉണ്ട്, ഉണ്ടല്ലേ. നമ്മളവിടുത്തെ കല്യാണങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഐറ്റം എന്താ? ബീഫ് റിബും പാൽക്കപ്പയും. ഇത് നമ്മൾ പലയിടത്തും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചെമ്മീനിലേക്ക് പോയത്. സംഭവം ഇവിടെ ഉച്ചക്ക് അത്യാവശ്യം തിരക്കുണ്ട്, കുറച്ച് ക്രൗഡായി വന്നു. ഓ നമ്മുടെ തണ്ട് നല്ലൊരു കോട്ടിങ് മസാല ഉണ്ട് അതിൻ്റെ മുകളിൽ. എവിടെ ബീഫ്? ഓ അപ്പോൾ ബീഫിൻ്റെ വാരിയിലുമെന്ന് പിച്ചി പറിച്ച കുറച്ച് കഷ്ണവും മസാലയും കൂടെ ഒന്ന് പിടിച്ചോട്ടെ. അടിപൊളി സംഭവം കൊള്ളാം. സംഭവം നല്ല തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറില്ല കപ്പി, പിന്നെ ആ മസാലയുടെ ഒരു തിക്നെസ്സും ആ സ്ട്രോങ് മസാലയുള്ള ഒരു കോമ്പിനേഷനാണ്. സംഭവം കൊള്ളാട്ടെ, അടിപൊളിയാണ്. ഇതും മസ്റ്റ് ആയി പറയേണ്ടി വരും, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സംഭവം എന്തായാലും നിങ്ങൾ കഴിച്ചോക്കി നിങ്ങളെ എപ്പോഴും തടക്കാൻ വേണ്ടിയാ. തക്കാൻ റെസ്റ്റോറൻറ്റ് കോഴിക്കോട് ബീച്ച്. അയ്യോ അയ്യോ പറഞ്ഞ വേറെ ഒന്നുമല്ലോ കേട്ടോ, വേറെ ജ്യൂസ് ഒന്നും. ഇതിൻ്റെ പേരെന്താ? മുഹബത്ത് കാ സർബത്ത്. ഡൽഹി സ്റ്റൈൽ മുഹബത്ത് കാ സർബത്ത് നമുക്ക് കോഴിക്കോട് തക്കാരത്തെത്തിയപ്പോൾ ഇങ്ങനെ ആയി കേട്ടോ. സംഭവം നീണ്ടുപോയി. അപ്പോൾ സംഭവം ഇതൊക്കെയാണ്. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തടക്കാൻ വേണ്ടിയാ. പുതിയ വീഡിയോ മൈ വീണ്ടും അറിയിക്കും.